അറിഞ്ഞ് പറഞ്ഞാ പോലെ നിനക്ക് അതിനെ ഒന്ന് നിനക്ക് അനക്കാൻ പോലും പറ്റില്ല. എടാ ഹണി, നീ എന്തിനാടാ വെറുതെ അവനെ ശല്യപ്പെടുത്തുന്നെ? അല്ലെങ്കിൽ അവൻ വിഷമിച്ചിരിക്കുക, സംശയം ഉണ്ടോ? എന്താണ് സംഭവിച്ചത്? ഇന്ന് നല്ല സൂപ്പ് കഴിക്കാനുള്ള ഒരു മൂഡായിരുന്നു എനിക്ക്. റെസ്റ്റോറന്റിൽ പോയി മെനു നോക്കിയപ്പോ എന്റെ കയ്യിൽ അത്രയും കാശില്ലെന്ന് മനസ്സിലായി. എടാ കഴുതേ, അതിന് നീ എന്തിനാ മെനുവിന് പൈസ കൊടുക്കുന്നത്? കൗണ്ടറിലല്ലേ പൈസ കൊടുക്കേണ്ടത്? ഹണി, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ജീവിതം വെറുതെ ആയിപ്പോയി ചേട്ടാ. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കയ്യില് കാശില്ലാതെ ഒന്നും നടക്കില്ല. നിനക്ക് എന്താ വേണ്ടെന്ന് നീ പറ. ഒരൊറ്റ തവണ പറഞ്ഞാ മതി, ഈ തോത്താറാം നിനക്കെല്ലാം ശരിയാക്കി തരും. സംശയമുണ്ടോ? ചേട്ടൻ കൂടി പോയാ എന്തൊക്കെ തരും? സത്യം പറഞ്ഞ എന്റെ തലവരയില് ഭാഗ്യം എന്ന് പറയുന്ന ഒന്നില്ല ചേട്ടാ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഈ കിക്കറ്റ് എന്ന് പറയുന്നത് ആരാ? അത് ആരാന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? രാവിലെ ഓരോന്ന് വന്നോളൂ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ഞാൻ തന്നെയാ കിക്കറ്റ്. എന്താ കാര്യം പറ? ഇത് താങ്കൾക്കൊരു പോസ്റ്റ് ലെറ്റർ ഉണ്ട്, ഇതാ പിടിക്ക്. പിന്നെ ഈ ബുക്കിൽ ഒന്ന് സൈൻ ചെയ്തേക്ക്. ചേട്ടാ, എന്റെ ജീവിതം രക്ഷപ്പെട്ടു ചേട്ടാ. അത്ഭുതം സംഭവിച്ചിരിക്കുക, ഭാഗ്യം എന്നെ കളരിച്ചിരിക്കുന്നു. ഇത് വക്കീലിന്റെ ലെറ്ററാ. എന്റെ ഒരു അകന്ന ബന്ധു അദ്ദേഹത്തിന്റെ പേരിലുള്ള എല്ലാ ബാങ്ക് ബാലൻസും എന്റെ പേരിലാക്കിയിരിക്കുക. രണ്ടു ദിവസത്തിനകത്ത് അതിന്റെ ചെക്ക് വരും. ഞാൻ കോടീശ്വരനായി ചേട്ടാ, ഞാൻ കോടീശ്വരനായി. എടോ, ഇവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നെ? ഇപ്പൊ വന്ന് മേത്ത് ഇടിച്ചെന്നെ, സംശയമുണ്ടോ? അപ്പൊ ചെക്ക് വന്നോ? മറ്റന്നാളെത്തും. ഞാൻ ആ പോസ്റ്റ് ലെറ്റർ ചെക്ക് കൊടുത്തിട്ട് ഒരു കാറിങ് വാങ്ങിച്ചു. അടുത്ത ഒരു ടി വി വാങ്ങിക്കാൻ പോവുക. വരൂ, നമുക്ക് ഈ കാറിലൊന്ന് കറങ്ങാം. ആഹാ, കൊള്ളാലോ, നീ ഡ്രൈവറിനെയും വെച്ചോ? അത് പിന്നെ വേണമല്ലോ, ബ്രേക്കും ആക്സിലേറ്ററും ചവിട്ടാൻ ഇവന്റെ കാലെത്തണ്ടേ. കിക്കിട്ടെ, കാശിങ്ങനെ വെറുതെ ചിലവാക്കി കളയരുത്. അതിന് കാശില്ലാതിരുന്നപ്പോ പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഉള്ളപ്പ ചെലവാക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം? നമ്മൾ കാശുണ്ടാക്കുന്നത് ചെലവാക്കാനല്ലേ. അതെ ചേട്ടാ, എനിക്കൊരു വലിയ ടി വി വേണം. ഇത് നോക്കൂ സാർ, 62 inches. അയ്യോ, ഇത് വേണ്ട. അല്ലല്ല, കുറച്ചുകൂടെ വലുത് വേണം. വലുത് സാർ, ഇത് 102 inches ആണ്. ഇതൊന്നും പോരാ, അത്യാവശ്യം വലിപ്പമുള്ള ഒന്ന് വേണം. തിയേറ്ററിൽ കാണുന്ന പോലെ ഇരിക്കണം. ഇപ്പൊ ടി വി നിനക്ക് എന്തിനാ? ഒരു തിയേറ്റർ തന്നെ അങ്ങ് വാങ്ങിക്കൂടെ? ആ, ഈ ഐഡിയ കൊള്ളാം. നല്ലൊരു തിയേറ്റർ തന്നെ അങ്ങ് വാങ്ങിച്ചേക്കാം. പിന്നെ സുഖമായിരുന്ന അങ്ങ് സിനിമ കാണാലോ. പിന്നെ ഇഷ്ടപ്പെടുന്ന സീനൊക്കെ വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണാലോ. Honey bunny, you're chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pow cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. Yavani shelikim vattu pidichunna thonne. Samshayundo? Endina verde oru tarkam? Adhe cheta, ee 62 inch inde TV pack cheyido. Kaashi medikkan naala thotharan chetana gymilottu vanna avadi.
തോത്താറാമിന് വേണ്ടിട്ട് എന്താ വാങ്ങുന്നേ? ചേട്ടാ ഇത് റിസോർട്ടിലോട്ട് കൊണ്ടുപോവുക, നിങ്ങൾ വന്നേ. വേണ്ട, വാന്നേ, എല്ലാ ചെലവും എന്റെ വക. പോവാന്നേ, എല്ലാരും കൂടി ആവുമ്പോ നമുക്ക് അടിച്ചു പൊളിക്കാലോ. ഓക്കെ, ഞങ്ങളുടെ പേയ്മെന്റ് ഞങ്ങൾ തന്നെ കൊടുക്കും. അതെ അതെ അതെ, അതിനൊരു പ്രോബ്ലം ഇല്ല. ആ പോവാ. സ്വിമ്മിംഗ് പൂൾ. എന്താണ് സുഹൃത്താറേ, കാര്യമായിട്ടൊന്നും പറ്റില്ലല്ലോ അല്ലേ? അളിയ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്താ ഭായ്, ഇത് തനിക്ക് കഴിക്കാനുള്ളതാണോ? അതെ ചേട്ടാ, എന്റെ കുറെ നാളായിട്ടുള്ള ആഗ്രഹം ഇത് കഴിക്കണമെന്ന്. കിറ്റ്കിറ്റേ, ഇത് നീ മൊത്തത്തിൽ കഴിക്കില്ല, ഞാൻ സഹായിക്കാൻ കഴിക്കാനായിട്ട്. എന്താണോ നീ കാണിച്ചേ? അത് ഞാനല്ല, അത് അവരാ. ഓ, നിങ്ങളുടെ ഫ്രണ്ട് എന്തായി കാട്ടിക്കൂട്ടുന്നേ? അയ്യോ, ക്ഷമിക്കണം, സോറി. ഇനി സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് മാത്രം നഷ്ടം ഉണ്ടായത്? അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? ഇനി ഞാൻ രണ്ട് ചെവിക്കും പിടിച്ച് ഏത്തയിടണോ? ഇപ്പൊ എന്തൊക്കെ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ചേർത്ത് ബില്ലിട്ടോ, ഞാൻ പേ ചെയ്തോളാം. എന്റെ ഭായി, തന്റെ ബന്ധു ബാങ്ക് ബാലൻസ് തന്റെ പേരിലാക്കിയിരിക്കുന്നേ, അല്ലാതെ ഖജനാ ഒന്നും അല്ല ഇങ്ങനെ ചെലവാക്കാൻ. ചേട്ടാ, നമ്മള് ഭക്ഷണം കഴിക്കാനല്ലേ കാശ് ചെലവാക്കുന്നത്, ആവശ്യത്തിന് മാത്രമാണ് ഞാൻ പൈസ ചെലവാക്കുന്നത്. അതെ, പക്ഷെ ഞങ്ങൾക്ക് കഴിക്കാൻ പോലും പറ്റിയില്ലല്ലോ. എന്നാ ഓർഡർ ചെയ്ത് കഴിച്ചോന്നേ. ഇന്നത്തെ ഈ പാർട്ടിയില് എന്റെ ചെലവാണ്, നാളെ ബാങ്കിൽ പോയി കാശ് എടുത്തിട്ട് എല്ലാവരുടെയും പൈസ സെറ്റിൽ ചെയ്യും. അയ്യോ ചേട്ടാ, രക്ഷിക്കണേ, രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ ചേട്ടാ, അയ്യോ 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 രക്ഷിക്കണേ, അയ്യോ. അക്കൗണ്ടിലേക്ക് ഇട്ടത്. അത് ശരി, നിങ്ങളപ്പ ചിരിക്കുവാണല്ലേ, അപ്പൊ ഞങ്ങളുടെ പേയ്മെന്റ് ആര് തരും? അതെ, താൻ തന്റെ കാർ തിരിച്ചുകൊണ്ട് പോക്കോ. പിന്നെ തന്റെ ടിവിയുടെ കാര്യം ക്യാൻസൽ. എല്ലാം കഴിഞ്ഞില്ലേ? രണ്ടു ദിവസം ശമ്പളം കിട്ടില്ലെങ്കിൽ തല്ലാൻ ഓടിക്കോ അല്ലേ? എന്നാ വിളിച്ചോ, 1000 രൂപ ബാക്കി താൻ തന്നെ വെച്ചോ. അപ്പോ എന്റെ പേയ്മെന്റോ? തനിക്കെത്രയാ? ഇവരുടെയൊക്കെ സെറ്റിൽ ചെയ്തു. ആ, ഞങ്ങൾ കഴിച്ചതും കുടിച്ചതും പിന്നെ നാശനഷ്ടം വരുത്തതും ഒക്കെ എത്രയായി? 20000 രൂപ. തൊത്താറമ്മ പൈസ കൊടുത്തേക്ക്.
ഇപ്പം നിനക്ക് മനസ്സിലായോ ആലോചിക്കാണ്ട് ചെലവാക്കുന്നതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്? അധികമായാൽ അമൃതും വിഷം, അതുപോലെ തന്നെയാണ് ഇക്കാര്യവും. സംശയമുണ്ടോ? ആ പറഞ്ഞ ശരിയാ. ഇവന്റെ ഈ പേട്ട് തലേന്ന് ഇത്രയും ആലോചിച്ച് കൂട്ടാനുള്ള ബുദ്ധി ഇത് എവിടെ നിന്ന് വരാനേ ഇനി?